കേരളത്തിൽ നിന്നും ഐ എസ്സിൽ ചേരാൻ പോയ കാസർകോട്ടെ കുടുംബങ്ങൾ നിലമ്പൂരിൽ എത്തിയതോടെ കൂടിയാണ് അത്തിക്കാട്ടെ സലഫി ഗ്രാമം വാർത്തകളിൽ നിറഞ്ഞത് പിന്നീട് ശ്രീലങ്കയിൽ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേരെ ചാവേർ സ്ഫോടനത്തിലൂടെ കൂട്ടക്കുലി നടത്തിയ നാഷണൽ തൗഹീജ് ജമാഅത്തിന് നിലമ്പൂർ അത്തിക്കാട്ടെ ദമ്മാജ് സലഫി ഗ്രാമവുമായി ബന്ധമുണ്ടെന്ന് എൻ ഐ എ അന്വേഷണത്തിൽ കണ്ടെത്തി ശ്രീലങ്കയിൽ നിന്നുള്ള സലഫി പണ്ഡിതന്മാർ ഇവിടെ എത്തിയതായുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവരശേഖരണം നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ താമസമാക്കിയ വ്യക്തിയുടെ പ്രവൃത്തികളിൽ സംശയമുണ്ട് എന്ന് ഇവിടുത്തെ താമസക്കാർ ിന് പോലീസിൽ പരാതി നൽകി മതവിഷയങ്ങളിൽ അമിതമായ കാർക്കശ്യം പുലർത്തുന്ന ഇദ്ദേഹത്തിന്റെയും ഒപ്പമുള്ളവരുടെയും പ്രവർത്തനങ്ങളിൽ ദേശവിരുദ്ധതയുണ്ടെങ്കിൽ നടപടിയെടുക്കണമെന്നായിരുന്നു പരാതി എന്നാൽ വ്യക്തി വൈരാഗ്യത്തെ തുടർന്നുള്ള പരാതി എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത് കാസർഗോഡ് പടന്ന പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നായി കാണാതായവർ നിലമ്പൂർ അത്തിക്കാട്ടെ സലഫി ഗ്രാമത്തിൽ പോകാറുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കളുടെ ഇവരുടെ ബന്ധുക്കൾ പോലീസിനോട് വെളിപ്പെടുത്തിയെന്നാണ് നിഗമനം നിലമ്പൂരിൽ എത്തിയവർ യിലെ സലഫി കേന്ദ്രത്തിലും പോയിട്ടുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ശ്രീലങ്കയിലെ മതപണ്ഡിതൻ നിലമ്പൂർ അത്തിക്കാട്ടെ മതപഠന ക്ലാസ്സുകളിൽ എടുത്ത് വന്നിരുന്നതായും അവിടെ ക്ലാസ്സുകൾ എടുത്തതായും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു ശ്രീലങ്കയിലെ ചാവര സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിലാണ് അത്തിക്കാട്ടെത്തിയ എത്തിയ ശ്രീലങ്കക്കാരെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയത് നാഷണൽ തൗഹീജ് ജമാഅത്ത് നേതാവ് ഹസ്രാൻ ഹാഷിമോ അയാളുടെ അനുയായികളോ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് സാധ്യതയാണ് എൻ ഐ എ പരിശോധിക്കുന്നത് തൗഹീജ് ജമാഅത്തുമായി ബന്ധമുള്ള അറുപത് മലയാളികളെ കുറിച്ച് എൻ ഐ എക്ക് വിവരം ലഭിച്ചിരുന്നു എന്നാൽ അത്തിക്കാട്ടെ സലഫി ഗ്രാമത്തിലുള്ളവരെ കുറിച്ച് സംശയകരമായ ഒരു തെളിവും ലഭിച്ചില്ല മുജാഹിദ് വിഭാഗത്തിലെ പിളർപ്പിന് ശേഷം കെ എൻ എം വിഭാഗത്തിനൊപ്പം നിന്ന സർക്കാർ സ്കൂൾ അധ്യാപകനും മതപണ്ഡിതനുമായ സുബൈർ മങ്കടയാണ് സംഘടന ആവശ്യമില്ലെന്ന് പറഞ്ഞ് ദമ്മാജ് സലഫി അശയുമായി അത്തിക്കാട്ടെ സലഫി ഗ്രാമം ആരംഭിച്ചത് ചാലിയാർ പുഴയുടെ തീരത്ത് വനത്തോട് ചേർന്ന വിജയം മായ ഭാഗത്ത് ഏക്കർ ഭൂമി വാങ്ങി സമാന ആശയക്കാരായ പതിനെട്ട് കുടുംബങ്ങളുമായി അവിടെ പ്രത്യേക വിഭാഗമായി ജീവിക്കുകയായിരുന്നു നാലാം നൂറ്റാണ്ടിലെ പ്രവാചക ജീവിത രീതികളും അതേപടി സ്വീകരിച്ച് ഭൗതിക സുഖ സൗകര്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിച്ചാലേ സ്വർഗ്ഗരാജി ലഭിക്കൂ എന്ന വിശ്വാസമായിരുന്നു ഇവർ മുറുകെ പിടിച്ചത് യമനിലെ ദമ്മാജ് സലഫി വിഭാഗത്തെ മാതൃകയാക്കി ആടുവളർത്തലും കൃഷി അടക്കമുള്ള ജീവിത രീതിയാണ് ഇവർ സ്വീകരിച്ചത് പ്രത്യേക മദ്രസകളും പള്ളികളും സ്കൂളുകളും ഉണ്ടാക്കി എന്നാൽ പിന്നീട് ഇവരുടെ ായ സുബൈർ മങ്കടയുമായുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതോടെയാണ് ഇവിടം വിട്ട് ഇവർ പോയത് ഇപ്പോൾ പന്ത്രണ്ട് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് ചില വീടുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് നിലവിൽ അത്തിക്കാട്ടെ സ്കൂൾ അടഞ്ഞുകിടക്കുകയാണ് നാല് വർഷമായി പള്ളിയിൽ ജുമാ നമസ്കാരം നടക്കുന്നില്ല മലപ്പുറം ലക്ഷദ്വീപ് തലശ്ശേരി വർക്കല എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ ഇവിടുത്തെ താമസിക്കാർ പ്രത്യേക നേതൃത്വമില്ലാതെ വിചിത്രമായ വിശ്വാസവുമായി ജീവിക്കുന്ന കേരളത്തിലെ ദമ്മാജ് സലഫി വിഭാഗത്തിൽ നിലവിൽ തീവ്രവാദ ബന്ധങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല എങ്കിലും തീവ്ര മതബോധമുള്ള ഇവർ വേഗത്തിൽ തീവ്രവാദ നിലപാടിലേക്ക് വഴിമോറ മാറിപ്പോകാമെന്ന നിഗമനത്തിലാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ